ആഫ്റ്റർനൂൺ ചിൽഡ്രൻ, നമുക്കിന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സായിരുന്നു. എ ലെറ്റർ ടു ഗോഡ് എന്ന യൂണിറ്റ് 2 ആണ്. അതിലെ ആദ്യത്തെ ആ പോയം, അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതൊന്ന് വായിച്ച് ഞാൻ ആശയം പറഞ്ഞു തരാം. അതിനുശേഷം അതിലെ ചില ചോദ്യോത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നിങ്ങൾ ആ വരികളൊന്ന് ശ്രദ്ധിക്കുക. വൈറ്റ് ഷീപ്പ്, വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ, വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് എ വേ സ്ലോ. വൈറ്റ് ഷീപ്പ്, വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ. ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് തൊട്ട് വായിച്ചു തരാം. ഈ കവിത എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റീന റോസറ്റി എന്ന് പറയുന്ന ബ്രിട്ടീഷ് വനിതയാണ്. ക്രിസ്റ്റീന റോസറ്റി എന്ന് പറയുന്ന ബ്രിട്ടീഷ് വനിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്റ്റീന റോസറ്റി. ബ്രിട്ടീഷുകാരിയാണ്, ലണ്ടൻ സ്വദേശിയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 1830-ൽ ആണ് തൻ്റെ ജനനം. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് ക്രിസ്റ്റീന റോസറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കവിതയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്നത്. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പെൺകുട്ടി മേഘങ്ങളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഒരു പെൺകുട്ടി മേഘത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആ പെൺകുട്ടി മേഘത്തെ കണ്ടപ്പോൾ പെൺകുട്ടിക്ക് അതൊരു ഷീപ്പായിട്ട്, അതൊരു ചെമ്മരിയാടായിട്ട് പെൺകുട്ടിക്ക് തോന്നുകയും അതിൻ്റെ ആദ്യത്തെ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വൈറ്റ് ഷീപ്പ്, വൈറ്റ് ഷീപ്പ്. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ആ കവയത്രി പറയുകയാണ്, മേഘത്തെ വിളിക്കുകയാണ്. എന്തെന്നാണ് വിളിക്കുന്നത്? വൈറ്റ് ഷീപ്പ്, വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. ഓൺ എ ബ്ലൂ ഹിൽ, ഒരു നീലക്കുന്നിൽ. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്. എങ്ങനെയുള്ള കുന്നാണ്? ബ്ലൂ ഹിൽ, നീലക്കുന്നിൽ. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്തിനെയാണ് ആ ബ്ലൂ ഹിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം മേഘങ്ങൾ ആ നീലാകാശത്തിലാണ് മേഘങ്ങൾ നിൽക്കുന്നത്. മേഘത്തെ ഷീപ്പ് എന്ന് വിളിച്ചു. അതുപോലെ സ്കൈയെ, ബ്ലൂ സ്കൈയെയാണ് എന്തെന്ന് വിളിച്ചത്? ബ്ലൂ ഹിൽ എന്ന് ആ പെൺകുട്ടി വിളിച്ചത്, അല്ലെങ്കിൽ പോയറ്റ് വിളിച്ചത്. എന്നിട്ട് പറയുകയാണ്, വെൻ ദ ഷീപ്പിനോട് പറയുകയാണ്, മേഘത്തോട് പറയുകയാണ്, വെൻ ദ വിൻഡ് സ്റ്റോപ്സ്. വിൻഡ്, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. കാറ്റ് നിൽക്കുന്ന സമയത്ത് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങളെല്ലാവരും സ്റ്റില്ലായിട്ട് അനങ്ങാതെ നിൽക്കുന്നു. വെൻ ദ വിൻഡ് സ്റ്റോപ്സ്, വിൻഡ് കാറ്റ് അടിക്കാതിരിക്കുമ്പോൾ, കാറ്റില്ലാതിരിക്കുമ്പോൾ, യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങളെല്ലാവരും അനങ്ങാതെ നിൽക്കുന്നു. വെൻ ദ വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുമ്പോഴോ, ബ്ലോസ് എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുക, കാറ്റടിക്കുക, യു വാക്ക് എവേ സ്ലോ, നിങ്ങൾ പതിയെ നീങ്ങുന്നു, അല്ലേ, നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഷീപ്പായിട്ടാണ് നമ്മളിവിടെ മേഘത്തെ പോയിറ്റ് വിളിച്ചിരിക്കുന്നത്. യു വാക്ക് എവേ സ്ലോ, നിങ്ങൾ പതിയെ നടക്കുന്നു. വൈറ്റ് ഷീപ്പ്, വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നിങ്ങൾ ഈ കവിത, നിങ്ങൾ ഈ പോയം നിങ്ങൾ പല പ്രാവശ്യം വായിക്കണം. അതിൻ്റെ ഓഡിയോ ഞാൻ നോട്ട്സ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് അയക്കാനുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പോയറ്റ് ക്രിസ്റ്റീന റോസറ്റി. ഇനി ചില ചോദ്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരം വിശദീകരിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. വാട്ട് ഡസ് ദ ഗേൾ കോൾ ദ ക്ലൗഡ്സ്? പെൺകുട്ടി ക്ലൗഡ്സിനെ, മേഘ, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം, ക്ലൗഡ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ദ ഗേൾ കോൾസ് ദ ക്ലൗഡ് വൈറ്റ് ഷീപ്പ്. എന്തെന്നാണ് വിളിക്കുന്നത്? വൈറ്റ് ഷീപ്പ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഓക്കെ. രണ്ടാമത്തേത്, വൈ ഡസ് ഷീ കോൾ സോ? എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്? മേഘത്തെ ഷീപ്പ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ദ ക്ലൗഡ്സ് ലുക്ക് ലൈക്ക് ഷീപ്പ്. ക്ലൗഡ്സ് ലുക്ക് ലൈക്ക്, കാണാനായിട്ട് എങ്ങനെയാണ്? ഷീപ്പിനെ പോലെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. പെൺകുട്ടിക്ക് തോന്നിയത് ഷീപ്പായിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, വൈ ഡു ദ ക്ലൗഡ്സ് മൂവ്? എന്തുകൊണ്ടാണ് മേഘങ്ങൾ മൂവ് ചെയ്യുന്നത്, നീങ്ങുന്നത്? ദ വിൻഡ് മൂവ്സ് ദ ക്ലൗഡ്, അല്ലേ, കാറ്റാണ് മേഘത്തെ നീക്കുന്നത്, കാറ്റടിക്കുന്നത് കൊണ്ടാണ് മേഘം നീങ്ങുന്നത്. ദ വിൻഡ് മൂവ്സ് ദ ക്ലൗഡ്.
അടുത്തത് വെൻ ഡു ദ ക്ലൗഡ് സ്റ്റോപ്സ്, എപ്പോഴാണ് ക്ലൗഡ് നിൽക്കുന്നത്? വെൻ ദ വിൻഡ് സ്റ്റോപ്സ്, കാറ്റ് നിൽക്കുമ്പോൾ ദ ക്ലൗഡ് സ്റ്റോപ്സ്, ക്ലൗഡും നിൽക്കുന്നു അല്ലേ. എപ്പോഴാണ് ക്ലൗഡ് നിൽക്കുന്നത്? വെൻ ദ വിൻഡ് സ്റ്റോപ്സ്, കാറ്റ് നിൽക്കുമ്പോൾ, സ്റ്റോപ്പാകുമ്പോൾ ദ ക്ലൗഡ് സ്റ്റോപ്സ്, ക്ലൗഡും എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. വേർ ഡു ദ ഷീപ്പ് സ്റ്റാൻഡ്, ഷീപ്പ് എവിടെയാണ് നിൽക്കുന്നത്? ഷീപ്പ് സ്റ്റാൻഡ് ഓൺ എ ബ്ലൂ ഹിൽ, ഒരു നീല കുന്നിലാണ് നിൽക്കുന്നത് അല്ലേ. അങ്ങനെയാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബ്ലൂ ഹില്ലിലാണ് നിൽക്കുന്നത്. ഷീപ്പ് സ്റ്റാൻഡ് ഓൺ എ ബ്ലൂ ഹിൽ, ഒരു നീല കുന്നിലാണ് നിൽക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ബ്ലൂ ഹിൽ ഹിയർ, ഇവിടെ ബ്ലൂ ഹിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? ദ സ്കൈ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ആ കവിത നിങ്ങൾ, പോയം നിങ്ങൾ പല പ്രാവശ്യം വായിക്കുക. ആക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ ഞാൻ നോട്ട്സിൽ അത് അയച്ചു തരും. ആക്ടിവിറ്റി വേറൊന്നുമല്ല, സിംഗ് ദ പോയം ആൻഡ് റെക്കോർഡ് ഇറ്റ് ആൻഡ് സെൻഡ് ദ ഓഡിയോ. നിങ്ങൾ ആ പോയം നിങ്ങൾ വായിച്ചിട്ട് റെക്കോർഡ് ചെയ്ത്, ഈണത്തിൽ വായിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഓഡിയോ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടണം, അത്രയേ ഉള്ളൂ. നോട്ട്സ് നിങ്ങൾ എഴുതി, ഞാൻ അയച്ചു തരും. അയച്ചു തന്നതിന് ശേഷം നിങ്ങൾ എഴുതി ഫോട്ടോ എടുത്ത് അയക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.